ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെണ്ടക്കായ റെസിപ്പിയായിട്ടാണ് വെണ്ടക്കായ തോരനാണ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് അര കിലോ വെണ്ടക്കായ നല്ലപോലെ കഴുകി ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് അരമുറി നാളികേരം ചിരകിയത് പിന്നെ ഒരു സബോള നാല് വെളുത്തുള്ളി അഞ്ചോറോ പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് എങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനെ ആവശ്യമുള്ളത് ഇനി നമുക്ക് നമ്മൾ ചീഞ്ചിട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഈ പ പതകളൊക്കെ നല്ലപോലെ പൊട്ടി പോകുമ്പോഴാണ് നല്ലപോലെ ചൂടാവണത് അതിന് ശേഷം നമുക്കതിലോട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിനു ശേഷം വെണ്ടക്കായ നാളികേരവും സഫോളയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം വെണ്ടക്കായ ചേർത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വെണ്ടക്കായ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ചോ ചൂടുള്ള ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പമൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കറി ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത്